റിങ്കുസ് കിച്ചന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരു അടിപൊളി സ്വാഗതം. ഇന്ന് റെസിപ്പി ആയിട്ടൊന്നുമല്ല വന്നിരിക്കുന്നത്, ഒരു പുറത്തു പോയ ഒരു കറക്കും ഒന്നുമല്ല. ഇന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചലഞ്ചുമായിട്ടാണ് വന്നിരിക്കുന്നത്. 7 second ചലഞ്ച്. 8 പണിയാണെന്നുള്ള സാരമല്ലേ, ഓൾറെഡി ഇവിടെ എല്ലാം നിരത്തി വെച്ചിട്ടുണ്ട്. 7 second ചലഞ്ച് പറഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ മനസ്സിലായി കാണും. ഞാനൊരു 5 questions റെഡി ആക്കിയിട്ടുണ്ട്, ഇച്ചാനും അതുപോലെ 5 questions റെഡി ആക്കിയിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് റെഡി ആക്കലെന്ന് പറഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് ചോദിക്കാവുന്ന ചോദ്യങ്ങൾ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ചോദിക്കും, അത്രേ ഉള്ളൂ. അറിയാമല്ലോ എന്നെ കുറിച്ച് എന്നൊക്കെ അറിയാന്നുള്ളത്. അപ്പം നമ്മള് അതാണ് എടുക്കാം, അതായത് ഇതിന് മത്സരത്തിനുള്ള. അപ്പം നമ്മൾ ചോദിക്കുന്ന ആ ക്വസ്റ്റ്യന് കറക്റ്റായിട്ട് ആൻസർ പറഞ്ഞാല് ഈ നടുക്കത്തിരിക്കുന്ന പ്ലേറ്റിൽ പോപ്കോണും ഇരിപ്പുണ്ട്, ബിസ്ക്കറ്റ് ഇരിപ്പുണ്ട്, ഇത് രണ്ടിലെ ഏതെങ്കിലും ഒരെണ്ണം എടുത്ത് കഴിക്കാം. കറക്റ്റ് ആൻസർ ആണെങ്കിൽ മാത്രം കേട്ടോ, അങ്ങനല്ല, ഇത് ഗെയിമാ. ഓക്കെ, തെറ്റ് ആൻസർ ആണെങ്കിൽ നമ്മൾ ഇവിടെ വെച്ചിരിക്കുന്ന സാധനങ്ങൾ എന്ന് പറയാനായിട്ട് മുളകിരിപ്പുണ്ട്, പിന്നെ ഇതിന് അത് ചിട്ട വെളുത്തുള്ളി ഇരിപ്പുണ്ട്, പുളി ഇരിപ്പുണ്ട്, ഇത് മൂന്നെണ്ണത്തില് ഏതെങ്കിലും ഒരെണ്ണം പറയാത്തൊരു ഐറ്റം കൂടി ഇരിപ്പുണ്ട്. പച്ചമുളക് അത് പറഞ്ഞല്ലോ, മുളക് എന്ന്. ഓക്കെ, അപ്പൊ ഇതിലേതെങ്കിലും ഒരെണ്ണം കഴിക്കണം. അപ്പൊ ഇതിലേതാ കഴിക്കേണ്ടതെന്ന് അറിയാനായിട്ട് നിന്റെ അത് ചിട്ടിട്ട് വെച്ചിട്ടുണ്ട്. ഈ ചിട്ട എടുത്തിട്ട് വേണം എന്റെ 5 cousins പേര്. 1, 2, 3, 4, 5, 6, 7 എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം ഏതാണ്? ചക്ക, ചേമ്പ്. ഒരെണ്ണം ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അപ്പൊ അത് കറക്റ്റാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം ചക്കയാണ്, ചക്ക വേവിച്ചതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അപ്പൊ തീർച്ചയായിട്ടും ബിസ്ക്കറ്റും ഉണ്ട്, പോപ്കോൺ ഉണ്ട്, ഏത് വേണമെന്നുണ്ടെങ്കിലും കഴിക്കാം. ഓക്കെ, പോകാൻ ഇഷ്ടമുള്ള 2 കാശ്മീരും ഊട്ടി. ശരിയാണോ തെറ്റോ? ശരിയാണ്. അപ്പൊ 2 അപ്പൊ നമുക്ക് കാര്യം, നമുക്ക് ബിസ്ക്കറ്റ് കഴിക്കാം. എനിക്ക് ഇഷ്ടമുള്ള സ്വാദുകളിൽ ഏറ്റവും ഇഷ്ടമുള്ള, അതായത് നമ്മൾ ഈ എരിവ പുളി ഉപ്പ് അങ്ങനത്തെ ഒക്കെ സംഭവം, അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എന്ത് ടൈപ്പ് ഭക്ഷണം കഴിക്കാനുള്ളതാണ്? മധുരം. ബിസ്ക്കറ്റ് എടുത്തപ്പോഴേ മനസ്സിലായി. ഓക്കെ, അപ്പൊ ശരിയാണ്, അവ എടുത്തോ. ഓക്കെ, ഒരു രക്ഷയില്ല കേട്ടോ, കറക്റ്റ് ആണ്. അടുത്ത എന്റെ. ഓക്കെ, എനിക്ക് വെറുപ്പുള്ള 3 കള്ളത്തരം പറയുന്നത്, ചീത്ത വിളിക്കുന്നത്, ഇടി കിട്ടുന്നത്. 7 ഇടി കിട്ടുന്നു എനിക്ക് അത്ര ഇതൊന്നും ഇല്ല. 3 കിട്ടാറുണ്ടെന്ന് തോന്നല്ലോ. അങ്ങനല്ല, തെറ്റിച്ചു, ഇതിലൊരെണ്ണം എടുക്കണം. പണിയാണ്, ഇതിൽ ഏതാണോ കിട്ടാൻ പോകുന്നത്. കണ്ണടച്ചിട്ട്. ആ ഓക്കെ 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 ഓക്കെ, ഞാൻ തുറന്ന് നോക്കാം. ആ എടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം എനിക്കുള്ള പണിയാണോ. വെളുത്തുള്ളി. വെളുത്തുള്ളി എങ്കിൽ വെളുത്തുള്ളി. അപ്പൊ ഇതാണ്ടെ, ഒരു വെളുത്തുള്ളിയെ കഴിക്കുന്നുള്ളു കേട്ടോ, ഒരെണ്ണം കഴിക്കത്തുള്ളൂ, എല്ലാം കൂടെ കഴിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. സൂപ്പർ ടേസ്റ്റാ. പിന്നെന്താ, ഒരു കുഴപ്പമില്ല. ക്വസ്റ്റ്യനാണ്, ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഒരു പേപ്പറില്, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ജ്യൂസ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ജ്യൂസ് അവക്കാട്ടോ തന്നെയാണ്. എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആരാ? അവൻ എണ്ണാൻ പോലും തുടങ്ങുന്നില്ല, മറന്നുപോയി. ഞാൻ തന്നെ ബെസ്റ്റ് ഫ്രണ്ട് ഞാനാണ്. ആൻസർ പറഞ്ഞു. 7 ആര് പറഞ്ഞു? അതാണ് എന്റെ വിശ്വാസം. അച്ചമുളക് ഇടാത്ത 4 പേര്. കടലക്കറി, 2 ഇറച്ചിക്കറി, 3 മീൻകറി, 7 ഞാൻ ഈ കറിക്കകത്തൊന്നും പച്ചമുളക് ഇടത്തില്ല. അത് റിങ്കൂസ് കിച്ചന്റെ മാത്രം പ്രത്യേകതയാണ്, മീൻകറിക്കകത്ത് പച്ചമുളക് ഇടത്തില്ല, ഇറച്ചിക്കറിക്കകത്ത് പച്ചമുളക് ഇടത്തില്ല, കടലക്കറി വെക്കുമ്പോ പച്ചമുളക് ഇടത്തില്ല. അപ്പൊ ഇതന്നെ നമ്മളോട് പണി ഇപ്പൊ ഏതിലാത്താന്ന് ഇപ്പൊ നമുക്ക് അറിയാൻ പറ്റും. എടുത്തോ 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 പറഞ്ഞു. മുള ആണെങ്കിൽ മാറ്റിയെടുക്കുന്നില്ല, ഒരു കോംപ്രമൈസും ഇല്ല. കണ്ണടച്ച് കണ്ണടച്ചിട്ട് കണ്ണടച്ചിട്ട് എടുത്തോ എടുത്തോ കണ്ട അവിടെ നോക്കുന്നത്.
എട്ടിന്റെ പണി കിട്ടിയിട്ടിരിക്കുകയാണ്. മുഖം ഇരിക്കുന്നത് കേട്ടോ, പുളി 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 നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് പുളിയാണ് കിട്ടിയിട്ടിരിക്കുന്നത്. നേരത്തെ അപ്പൊ ഞാൻ ചിട്ട് മാറ്റിയിട്ടിരിക്കുകയാണ്. ആ പുളി കഴിച്ചു, അത് നമുക്ക് കാണിച്ചത് വരെ പുളി ചെറിയൊരു പീസേ ഞാൻ വെച്ചിട്ടുള്ളൂ. അങ്ങനെ പോരാ, പുളി ഞാൻ എടുത്തോണ്ട് വന്നേ. അപ്പൊ കുറച്ച് കഴിക്കുക, അതിന്റെ പകുതിയെങ്കിലും കഴിക്കണം. ആ പല്ലു പുളിച്ചോട്ടെ, അങ്ങനെ പിന്നെ ഈ പരിപാടിക്ക് ഇരിക്കരുതായിരുന്നു. വായിലോട്ടിടത് ഞാൻ വീഡിയോയിൽ സത്യസന്ധമായിട്ട് പറയും കഴിച്ചില്ല എന്നുള്ളത്. ആ എക്സ്പ്രഷൻ ഒക്കെ കാണാൻ എന്താ ഭംഗി, പുളി ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. ഓക്കെ, സോ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ആ ഫേസ് എക്സ്പ്രഷൻ ഒക്കെ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ഓക്കെ, വരുന്നില്ലല്ലോ. നമുക്ക് വല്ല പുളിയോ വെളുത്തുള്ളിയോ ഒക്കെ തന്നെ ആയിരിക്കും വീണ്ടും. പച്ചമുളക്, ഇത് ഇതിലെന്തോ തട്ടിപ്പൊട്ടി. എനിക്ക് ആദ്യം വെളുത്തുള്ളി കിട്ടി, അത് കഴിഞ്ഞിട്ട് തന്നെ എനിക്കിപ്പോ വീണ്ടും പച്ചമുളക്. ഞാൻ പുളി തിന്നില്ലേ, നമുക്ക് ഈ മനസ്സിൽ വേണ്ടെന്ന് വെച്ചാലോ. ഇല്ല, പച്ചമുളക് ഇച്ചിരി കഴിച്ചാൽ മതി. ആണോ, ഉള്ളതിൽ ഏറ്റവും ചെറുത്. ഞാൻ വേറെ വലുത് കിരിപ്പുണ്ട്, എന്റെ കൂടെ പറ്റത്തില്ല. വളരെ ചെറുത് കഴിക്കാം, നിർബന്ധമല്ലേ കഴിക്കാം. വെളുത്തുള്ളി ഈ സൈഡിൽ വെച്ചാ കഴിച്ചു, അപ്പൊ ഈ സൈഡിൽ വെച്ച് പച്ചമുളക് കഴിക്കാം അല്ലേ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരു എക്സ്പ്രഷൻ ഒന്നും മാറ്റമൊന്നുമില്ല. ഇപ്പൊ നിലവിൽ വരുമൊന്നുമില്ല, കുഴപ്പമില്ല, നല്ല അടിപൊളിയാ. കുറച്ച് കഴിയുമ്പോ ചിലപ്പോ ക്യാമറ ഓഫ് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും ഇതൊക്കെ. കണ്ണീന്ന് വെള്ളം വരാൻ മാത്രമുള്ള കാന്താരി മുളകൊന്നും അല്ലല്ലോ, ഇവിടുത്തെ മുളകല്ല, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അത്യാവശ്യം നാക്കിനൊരു ചെറിയ എരിവൊക്കെ ഉണ്ട്. നമ്മുടെ ഗെയിം ഇവിടെ അവസാനിക്കും. ഗെയിം അല്ല, 7 സെക്കൻഡ് ചലഞ്ച് ആയിരുന്നു, അത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഏകദേശം എല്ലാത്തിനും തന്നെ ഓരോ റൗണ്ട് കഴിക്കേണ്ടി വന്നു എല്ലാരും കൂടെ ചേർന്ന്. അപ്പം പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രത്യേകിച്ച് വലിയ പ്ലാനിങ്ങുകളോടൊന്നും ചെയ്തതല്ല, പെട്ടെന്ന് തോന്നി പെട്ടെന്ന് ചെയ്തു, അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. ഇന്ന് പ്രത്യേകിച്ച് റെസിപ്പീസ് ഒന്നും ഇടുന്നില്ലായിരുന്നു. അപ്പൊ ചെറിയ ഐഡിയ, ഒരു മനസ്സിൽ തോന്നിയൊരു ഐഡിയ ആണ് ഈ 7 സെക്കൻഡ് ചലഞ്ച്. അപ്പൊ ഈ ചേട്ടൻ പറഞ്ഞു ഓക്കെ ചെയ്യാം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അങ്ങ് ഇഷ്ടമായാല് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സിലൂടെ അറിയിക്കുക. പുതിയ പുതിയ ഐഡിയാസ് ഒക്കെ ഉണ്ടെങ്കിൽ പോരട്ടെ, കമന്റ്സിലൂടെ പോരട്ടെ, ഞങ്ങൾ അതൊക്കെ നടത്തി തരുന്നതായിരിക്കും. അപ്പൊ മറ്റൊരു വീഡിയോ വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ.